ഫെബ്രുവരി പതിനൊന്നാം തീയതിയിലെ യു പി എസ് സി സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് നോസ് ടോപ്പിക്കുകളാണ് നമ്മൾ നോക്കാൻ പറ്റി പോകുന്നതായിട്ടുള്ളത് അതിൽ ആദ്യത്തേത് ഉത്തർപ്രദേശിലെ ലഖ്നൌവിലെ ഹെറിറ്റേജ് സൈസ് സൈറ്റുകളെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ് അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത് ഇത്തരത്തിലുള്ള ഹെറിറ്റേജ് സൈറ്റുകൾ അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സൈറ്റുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയിലുള്ള നിയമമായിട്ടുള്ള ആൻഷ്യൻ മോണുമെൻറ്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്ട് അമാസർ ആക്ട് അതിൻ്റെ പ്രൊവിഷൻസും അതുപോലെ തന്നെ ഈ ലക്നൌവിൽ നിന്നുള്ള വാർത്ത ആയതുകൊണ്ട് തന്നെ ലക്നൗവിലെ പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ സൈറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള ടോപ്പിക്കുകളും നമ്മൾ നോക്കും പ്രധാനപ്പെട്ട കുറച്ച് ആർക്കിയോളജിക്കൽ ബിൽഡിംഗ്സ് ഉണ്ട് ഛത്തർ മഹൽ ഖസ്മൈൻ ബിൽഡിങ്സ് റുമി ദർവാസ ബദാ ഇമാംദാര ഛോട്ട ഇമാംബാര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പോൾ ആ ബിൽഡിങ്ങും അതിൻ്റെ ബേസിക് ഡീറ്റെയിൽസും ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത് അപ്പോൾ ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ആർക്കിയോളജിക്കൽ സൈറ്റ്സ് അല്ലെങ്കിൽ മോണുമെൻസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ആൻഷ്യൻ മോണുമെൻറ്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ റി സൈറ്റ്സ് ആൻഡ് റിമൈൻസ് ആക്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ റിച്ച് ആയിട്ടുള്ള ഹെറിറ്റേജ് വളരെ റിച്ച് ആയിട്ടുള്ള കൾച്ചറുള്ള രാജ്യമാണ് അതിൻ്റെ തുടർച്ചയായിട്ട് പല ആർക്കിയോളജിക്കൽ സൈറ്റുകളുണ്ട് അത് അമ്പലങ്ങളായിക്കോട്ടെ പള്ളികളായിക്കോട്ടെ പല ആർക്കിയോളജിക്കൽ സൈറ്റ് ഉണ്ട് മറ്റ് ബുദ്ധിസ്റ്റ് വിഹാരാസ് ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ആ ഒരു റിച്ച് ആയിട്ടുള്ള കർ കൾച്ചറൽ ഹെറിറ്റേജിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമാണ് സ്വാഭാവികമായിട്ടും ടൂറിസത്തിനും മറ്റ് ആക്ടിവിറ്റീസിനും ഒക്കെ അതിനെ ഉപയോഗപ്പെടുത്താം എന്നതിലുപരി നമ്മളുടെ രാജ്യത്തിൻ്റെ ആ ഒരു കൾച്ചറിന് അതിന് ഭാവി തലമുറക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഈ ഒരു റിച്ച് ഹെറിറ്റേജിന് അതിൻ്റെ മോനുമെൻസിനെ സംരക്ഷിക്കുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടില് ഈ ഒരു നിയമം പാസാക്കിയിട്ടുണ്ടായിരുന്നത് പ്രത്യേകിച്ചും ആർക്കിയോളജിയുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണിത് എന്ന് ഓർത്ത് വെക്കുക അപ്പോൾ ഈ ഒരു സൈറ്റിൻ്റെ പരിധിയിൽ അല്ലെങ്കിൽ ഈ ഒരു ആക്ടിൻ്റെ പരിധിയിൽ ഏതൊക്കെ സംഭവങ്ങളാണ് വരുന്നതെന്ന് നോക്കാം ഒന്നാമതാണ് ആൻഷ്യൻ്റ് മോണുമെൻറ്റ്സ് എന്നാണ് അതായത് പുരാതനമായിട്ടുള്ള ബിൽഡിങ്ങുകൾ എന്തെങ്കിലും സ്ട്രക്ചർ ഏതെങ്കിലും ബിൽഡിങ് കേവുകൾ സ്കൾച്ചറുകൾ അതായത് ശിലാരൂപങ്ങൾ ഇൻസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ മോണോലിത്തുകൾ നൂറു വർഷത്തിലധികം പഴക്കമുള്ള ഹിസ്റ്റോറിക്കൽ ആർക്കിയോളജിക്കൽ ആർട്ടിസ്റ്റിക് സിഗ്നിഫിക്കൻസ് ഉള്ള അതായത് ചരിത്രപരമായിട്ടോ പുരാവസ്തുപരമായിട്ടോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് കലാപരമായിട്ടോ സിഗ്നിഫിക്കൻസ് ഉള്ള നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ആർട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സ് ആർക്കിയോളജിക്കൽ സൈറ്റുകളൊക്കെയാണ് ഈ ഒരു ആൻഷ്യൻ മോണുമെൻറ്റ്സ് എന്ന കാറ്റഗറിയിൽ വരിക രണ്ടാമതാണ് ആർക്കിയോളജിക്കൽ സൈറ്റുകൾ എന്ന് പറയുന്നതിൽ അതായത് വളരെ മുന്നേയുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തിലെ അവരുടെ ആക്ടിവിറ്റീസിനെയൊക്കെ കാണിക്കുന്ന നമ്മളുടെ സൈറ്റുകളുണ്ട് അതായത് ലിത്തിക് ഏജസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ശിലായുഗ കാലഘട്ടത്തിൽ ഒക്കെയുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വേദി കാലഘട്ടത്തിൻ്റെയൊക്കെ അവശേഷിപ്പുകൾ നൽകുന്ന അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ഒക്കെ അവശേഷിപ്പുകൾ നൽകുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മുന്നേയുള്ള പാസ്റ്റ് ഹ്യൂമൻ ആക്ടിവിറ്റിയെ കാണിക്കുന്ന പല സ്ഥലങ്ങൾ സെറ്റിൽമെൻ്റുകൾ ബറിയൽ ഗ്രൗണ്ടുകൾ അല്ലെങ്കിൽ ട്രേഡ് റൂട്ടുകള് ഇത്തരം ആർക്കിയോളജിക്കൽ സൈറ്റുകളും ഈ ഒരു നിയമത്തിൻ്റെ പരിധിയിലേക്ക് വരും മറ്റൊന്നാണ് റിമൈൻസ് എന്ന് പറയുന്നത് അതായത് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ നമുക്ക് പലതരത്തിലുള്ള അവശിഷ്ടങ്ങൾ കിട്ടും ആർക്കിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള പോട്ടറികൾ കോയിൻസ് ടൂളുകൾ മറ്റ് സാധനങ്ങളൊക്കെ കിട്ടും ഫ്രാഗ്മെൻറ്റുകളൊക്കെ കിട്ടും അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ആക്ടിൻ്റെ പരിധിയിലേക്ക് വരും എന്നുകൂടി ഓർത്ത് വെക്കണതാണ് അപ്പോൾ ഈ ഒരു ആക്ട് എന്താണ് ഇത്തരം സ്ഥലങ്ങളെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ആദ്യം ഇത്തരം സ്ഥലങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം സ്ഥലങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് മാറും ഇതിന് ഉത്തരവാദിക്കപ്പെട്ട ബോഡി എന്ന് പറഞ്ഞാൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആണെന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലേ ഉള്ളതാണ് അലക്സാണ്ടർ കണ്ണിങ് ഹോമിൻ്റെ കാലഘട്ടത്തിൽ ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിലേ ഉള്ള ഒരു ബോഡിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആ ഒരു ടൈമിലൊക്കെയുള്ള ബോഡിയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അത് പിന്നീട് ഈ ഒരു നിയമപ്രകാരമുള്ള ആക്ടിവിറ്റീസ് ആർക്കിയോളജിക്കൽ സർവേ ഏറ്റെടുത്ത് നടത്തുകയാണ് ചെയ്യുന്നത് അപ്പം ഇത്തരം സ്ഥലങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുക അതിനെ പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യുക അതിനെ സംരക്ഷിക്കുക അതുമായി ബന്ധപ്പെട്ട സ്റ്റഡീസൊക്കെ നടത്തുക എന്നുള്ളത് ഇവരുടെ ഭാഗമാണ് കൂടി ഓർത്തു വെക്കുക രണ്ടാമതാണ് ഈ ഒരു ആർക്കിയോളജിക്കൽ സെ ഭാഗമായിട്ടുള്ള നൂറ് മീറ്റർ റേഡിയസിലുള്ള സ്ഥലങ്ങൾ അതായത് ഒരു സ്ഥലത്തെ നമ്മൾ പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നൂറ് മീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങൾ അതിൻ്റെ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകതയും മറ്റുമൊക്കെ അനുസരിച്ചാണ് ആ ഒരു സ്ഥലത്തെയും എന്താണ് സംരക്ഷിത മേഖലയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് നൂറ് മീറ്റർ ദൂരത്തിലുള്ള ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആർക്കിയോളജിക്കൽ സൈറ്റുകളുടെ സ്ഥലങ്ങളിൽ അവിടെയുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് അതായത് ഈ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റിൻ്റെ സമീപത്ത് തന്നെ മറ്റു പുതിയ കൺസ്ട്രക്ഷൻസും മറ്റുമൊക്കെ വരുമ്പോൾ അവിടെ ഡിസ്ട്രക്ഷൻസും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ആർക്കിയോളജിക്കൽ സൈറ്റുകളെ നശിപ്പിച്ചുകൊണ്ട് അവിടെ പുതിയ പുതിയ ബിൽഡിങ്ങുകൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പെർമിഷനോട് കൂടി മാത്രമാണ് അത്തരം സ്ഥലങ്ങളിൽ ബിൽഡിങ്ങുകൾ കെട്ടാൻ വേണ്ടി പറ്റുക അപ്പോൾ ഏതെങ്കിലും ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ച സ്ഥലത്ത് നമുക്ക് ബിൽഡിങ്ങുകൾ കെട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം എ എസ് ഐയുടെ പെർമിഷൻ വേണം എന്നുകൂടി ഓർത്തു വെക്കുക അപ്പോൾ ആർക്കിയോളജിക്കൽ സൈറ്റുകൾ അതിൻ്റെ റിമൈൻസിൻ്റെ ഒക്കെ സ്ഥലത്ത് ഈയൊരു എ എസ് ഐയുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ബിൽഡിങ്ങുകളും മറ്റും ഒന്നും തന്നെ കെട്ടാൻ പറ്റില്ല എന്ന് കൂടി ഓർത്ത് വെക്കണം ഈയൊരു ആക്ട് പ്രകാരം നമ്മൾ ആർക്കിയോളജിക്കൽ സൈറ്റുകളായിട്ട് പ്രഖ്യാപിക്കുന്ന സ്ഥലങ്ങളിൽ എക്സ്കവേഷൻ നടത്താനോ എക്സ്പ്ലോറേഷൻ നടത്തുവാനോ ഉള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം എ എസ് ഐക്ക് മാത്രമാണ് അതായത് എ എസ് ഐക്ക് എക്സ്ക്ലൂസീവ് റൈറ്റ് ലഭിക്കുകയാണ് ഈ ഒരു സ്ഥലങ്ങളിൽ എക്സ്കവേഷൻ അവിടെ മറ്റൊരാൾക്ക് വന്നിട്ട് എക്സ്ക്വബിഷൻ നടത്താനോ റിമൈൻസിനെ കണ്ടെത്താനോ ഉള്ള അധികാരമില്ല അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് പൂർണ്ണമായിട്ടുള്ള അധികാരം നൽകുന്ന ഒരു നിയമം കൂടിയാണ് ഈ ഒരു അംസർ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് നടക്കുന്നത് സയന്റിഫിക് മാനറിൽ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ബോഡി തന്നെ നടത്തുന്നു ഏറ്റെടുത്ത് നടത്തുന്നു എന്ന് വരുത്താൻ വേണ്ടി ഈ ഒരു ആക്ട് പ്രകാരം പറ്റും എന്നുള്ളതാണ് ഇത് കൂടാതെ സ്ഥലങ്ങള് ഇത്തരത്തിലുള്ള സ്ഥലങ്ങള് അക്യൂസ് ചെയ്യും ഇപ്പോൾ ഒരു പ്രൈവറ്റ് ലാൻഡ് ആണെന്ന് വെച്ചാൽ ആ ലാൻഡിനെ എ എസ് ഐക്ക് അക്വയർ ചെയ്യാൻ വേണ്ടി പറ്റും അതായത് അവരിൽ നിന്നും ഏറ്റെടുക്കാൻ വേണ്ടി പറ്റും അവിടെയുള്ള ആ ഒരു ആർക്കിയോളജിക്കൽ സൈറ്റുകളെ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ന് കൂടി ഓർത്തുക അപ്പോൾ ഈ ഒരു ആക്ട് പ്രകാരം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി നിയമമാണ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടാണ് ഈ ഒരു ആക്ട് എന്ന് പറയുന്നത് അപ്പം ഈ ഒരു വാർത്തയിൽ ലഖ്നൗവിലുള്ള പ്രധാനപ്പെട്ട കുറച്ച് ആർക്കിയോളജിക്കൽ സൈറ്റുകളുടെ പേര് പറയുന്നുണ്ട് അപ്പം അതും എവിടെയാണ് എന്നുള്ളത് നമ്മൾ നോർത്ത് വെക്കണം അതിലൊന്നാണ് ഛത്തർ മഞ്ജിൽ എന്ന് പറയുന്നത് ഇപ്പം ഛത്തർ മഞ്ജിൽ അല്ലെങ്കിൽ ഛത്തർ എന്ന് പറഞ്ഞാൽ ഛത്തരി എന്ന് പറയുന്നത് അംബ്രല എന്നുള്ളതിൻ്റെ ഹിന്ദി വാക്കാം അപ്പോൾ അംബ്രല പാലസ് എന്നാണ് വിളിക്കുന്നത് ഇത് ഉത്തർപ്രദേശിലുള്ള ഒരു ബിൽഡിംഗ് ആണ് അതായത് അവധ റൂളേഴ്സും അവരുടെ ഭാര്യമാരും ഒക്കെ താമസിച്ചിരുന്ന ഒരു പാലസ് ആയിരുന്നു ഈ ഒരു ഛത്തർ മഞ്ജിൽ എന്ന് പറയുന്നതായിട്ടുള്ളത് മറ്റൊന്നാണ് കസ്മൈൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇത് അവിടുത്തെ നവാബിൻ്റെ റോയൽ കോർട്ടിലുണ്ടായിരുന്ന ഹിന്ദു മിനിസ്റ്റേഴ്സ് താമസിച്ചിരുന്ന ബിൽഡിംഗ് ആണ് ഖസ്മൈൻ ബിൽഡിംഗ് എന്ന് പറയുന്നതായിട്ടുള്ളത് പിന്നീട് ഇത് ആ ഒരു മിനിസ്റ്റേഴ്സ് അവിടുത്തെ മിനിസ്റ്റേഴ്സ് ഇതിനൊരു ഷിയാ ഫെയ്ത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ടോംബൊക്കെ ആയിട്ടും മറ്റുമൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് കൂടി ഓർത്തു വയ്ക്കും ഖസ്മൈൻ ബിൽഡിംഗ് അപ്പോൾ ഈ ബിൽഡിങ്ങുകളും അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളുമാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുള്ളത് മറ്റൊന്നാണ് ദുമി ദർവാ റുമി ദർവാസ എന്ന് പറയുന്നത് ഇതും ലഖ്നൌവിൽ ഉത്തർപ്രദേശിലുള്ള ഒരു സ്ഥലമാണ് അതായത് നവാബ് അസാഫ് ഉദ് ഉള്ള ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലില് പണിതെട്ടുള്ള ഒരു ഗേറ്റ് വേ ആണ് ഒരു എൻട്രി പോയിന്റ് ആണ് ഗേറ്റ് വേ ആണ് റുമി ദർവാസ എന്ന് പറയുന്നത് അത് പ്രധാനമായിട്ടും അവധി ആർക്കിടെക്ചറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറായിട്ട് ഇതിനെ കണക്കാക്കാം എന്ന് കൂടി ഓർത്ത് ഏകദേശം അറുപത് അടി ഉയരമുള്ള ഈ ഒരു വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള സബ്ലൈം പോട്ട് ഉസ്താൻബൂൾ മോഡൽ അതായത് സബ്ലൈം പോട്ടലൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മോഡൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു റുമി ദർവാസ പണിതിട്ടുള്ളതെന്നും കൂടി ഓർത്തു ഓർത്തുവെക്കുക മറ്റന്നാണ് ബഡാ ബാര എന്ന് പറയുന്നത് ഇതിനെ തന്നെയാണ് അസാഫി ഇമാം ബാര എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇത് ലക്നൗവിലുള്ള ഒരു കോംപ്ലക്സ് ആണ് അസാഫ് ഉദ്ദൗളയുടെ കാലത്ത് അതായത് നവാബായിട്ടുള്ള അസാഹു ഉദ്ദൌളയുടെ കാലഘട്ടത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിലാണ് ഇത് പണിതിട്ടുള്ളത് അപ്പൊ ഇതിൽ ബാര ഇമാം ബാര ബാര എന്ന് പറഞ്ഞാൽ ബിഗ് എന്നതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് ഇമാം ബാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയ മുസ്ലിംസിന് വേണ്ടിയിട്ടുള്ള ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ഷ്രൈൻ അപ്പോൾ പ്രത്യേകിച്ചും ആസാദാരി എന്ന് പറയുന്ന അവരുടെ പർപ്പേസിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നിസാമത്ത് ഇമാംബാരയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ആണ് അതായത് ഏറ്റവും വലുതാണ് നിസാമത്ത് ഇമാംബാര അത് കഴിഞ്ഞ സെക്കൻഡ് ലാർജസ്റ്റ് ആണ് ഈ ഒരു ബഡാ ഇമാംബാര എന്ന് കൂടി ഓർത്ത് വെക്കുക ഈ ഒരു ഷിയ ശ്രൈൻസിൽ മറ്റതാണ് ഛോട്ട ഇമാംബാര എന്ന് പറയുന്നത് ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹസൈനാബാദ് മുബാറക്കിലാണുള്ളത് അപ്പോൾ ഇത് പ്രത്യേകിച്ചും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ ലക്നൗവിലെ നമുക്ക് അമ്പത്തി നാല് ഇയേഴ്സ് എടുത്തിട്ടാണ് ഈയൊരു ഛോട്ടാ ഇമാംബാര പണിതുക്കൾ എന്ന് കൊടുത്തു അപ്പോൾ ഈ ഒരു പ്ലേസസ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക വാർത്തയിൽ വന്നതുകൊണ്ട് അത് ചിലപ്പോൾ ദ ഫോളോയിങ്ങിലോ മറ്റോ ചോദിക്കാം അപ്പ പ്ലേസസ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ആൻഷ്യൻ മോണുമെന്റ്സ് ആൻഡ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് റിമൈൻസ് ആക്ടിനെ കുറിച്ച് ബ്രീഫായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക